നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഞാൻ മിനു ബ്രീസ്. നമ്മള് എല്ലാവരും കണ്ണെഴുതുമല്ലോ, കണ്ണെഴുതും, നല്ല കട്ടിക്ക് ചിലപ്പോൾ കണ്ണെഴുതും, ഐലൈനർ ഉപയോഗിച്ച് കണ്ണെഴുതും, ചിലപ്പോൾ നമ്മൾ ഐലൈനർ പെൻസിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കൺമഷി ഉപയോഗിച്ച് കണ്ണെഴുതും. ഇത് എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മളിത് കളയാൻ നേരത്താണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് വരിക. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മള് കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഹൈലൈനറോ അല്ലെങ്കിൽ കൺമഷിയോ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതിന്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്ക്, എന്നാലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ്, പുതിയ വീഡിയോനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. അപ്പോ നമുക്ക് സമയം കളയണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പതാഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ നല്ല കട്ടിക്ക് കണ്ണെഴുതിയിട്ടുണ്ട്, ഞാൻ മുകളിലും താഴെയും നല്ല തിക്കായിട്ട് തന്നെ കണ്ണെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. ആദ്യം ഞാനിപ്പോൾ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിപ്പോൾ കണ്ണിൻ്റെ രണ്ട് ഐലിഡ്സിലും മുകളിലും താഴെയും നല്ലതുപോലെ നമ്മൾ പരട്ടുക. നമ്മൾ ഒരിക്കലും കണ്ണിൻ്റെ ഉള്ളിലേക്ക് പരട്ടരുത്, പുറത്ത് നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് നല്ലോണം പരട്ടുക. കുറച്ചൊന്ന് നമ്മളൊന്ന് റബ് ചെയ്യുക, നമ്മുടെ കണ്ണിൽ പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അലോവേര ജെല്ല് വെച്ചിട്ട് റബ് ചെയ്യുമ്പോൾ തന്നെ കുറേ കൺമഷിയൊക്കെ ഇങ്ങോട്ട് പോരാൻ തുടങ്ങും. ഇനി നമുക്കൊരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്ലോത്ത് പീസ് വെച്ചിട്ടോ ഇതുപോലെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ രണ്ട് കണ്ണും നമ്മൾ ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കുക. നമ്മൾ അലോവേര ജെല്ല് വെച്ചിട്ട് ഇതുപോലെ തൂത്ത് കളയുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ പൊക്കോളും. ചില ആളുകൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്ന കാണാം, പക്ഷേ അതാവുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആവും, അവിടെ മാത്രം ഇങ്ങനെ എണ്ണമയമായിട്ടിരിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ല് ആണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം കൺമഷീൻ പോന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടർ ലൈനിലാണ്, അതായത് അപ്പർ ലോവർ വാട്ടർ ലൈനിലാണ് ഇനി കൺമഷി ഉള്ളത്. അതെങ്ങനെയാണ് കളയേണ്ടതെന്ന് കാണിക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഞാൻ ഈ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്, ഒരു ഇയർബഡ്സ് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ മതി കേട്ടോ. നമ്മൾ വെറുതെ ഒന്ന് മുക്കിയെടുത്താൽ മതി, ഒത്തിരി ആയി നമ്മുടെ കണ്ണിലോട്ട് പോകും. ഇനി നമ്മൾ നമ്മുടെ ലോവർ വാട്ടർ ലൈനിൽ ഇത് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് റബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഉള്ളിലുള്ള കൺമഷിയൊക്കെ ഇങ്ങോട്ട് പോന്നോളും. അപ്പം നമ്മൾ റബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലോട്ടും അധികം പോകരുത്, കാരണം എണ്ണ കണ്ണിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ചുമപ്പ് വരും, വെള്ളം നിറയും. അപ്പം അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യാത്. ഇനി ആരും ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് റിമൂവർ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഈസി ആയിട്ട് അധികം കോസ്റ്റൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഐ മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ടതെന്ന് പഠിച്ചില്ലേ. കട്ടിയുള്ള കൺമഷിയാണെങ്കിൽ നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് പൂർണ്ണമായിട്ട് കളയാനുള്ള മെത്തേഡ് പഠിച്ചില്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും.